ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ അർച്ചനയുടെയും സജിയുടെയും ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞിരിക്കുന്നു. രാവിലെ ഒരു ചെറു പുഞ്ചിരിയോടെ അർച്ചന ഉറക്കമുണർന്നു. പ്രണയത്തോടെ സച്ചിയുടെ തിരുനെറ്റിയിൽ ചുംബനം കൊടുക്കുകയാണ് അർച്ചന. സച്ചിയെ ഉണർത്താതെ തന്നെ പതിയെ അർച്ചന അവിടെ നിന്ന് മെണീറ്റ് പോകുന്നു. കണ്ണാടിയിൽ നോക്കിയ അർച്ചന നാണത്തോടെ വീണ്ടും സച്ചിയെ ഒന്ന് നോക്കുന്നു. ഇതേ സമയം സന്ദീപിന്റെ നെഞ്ചത്ത് കിടന്നുറങ്ങുകയാണ് ആതിര. അവരുടെയും ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഉറക്കമുണർന്ന ആതിര സന്ദീപിന്റെ നെറ്റിയിൽ ഇതുപോലെ തന്നെ ചുംബനം കൊടുത്തു. പരസ്പരം നോക്കിയതിനു ശേഷം വീണ്ടും സന്ദീപ് ആതിരയെ കെട്ടിപ്പിടിച്ചു. രണ്ടുപേരും വല്ലാത്ത റൊമാൻസ്. ശേഷം കാണിക്കുന്നത് അനൂപ് മീരയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. അവിടെ ഭയങ്കര തണുപ്പാണ്. ഹലോ അനൂപേട്ടാ, എന്തൊരു തണുപ്പാണ് ഇവിടെ എന്നൊക്കെ മീര പറയുന്നു. അല്ല, നിങ്ങളിപ്പോൾ എവിടെയാണെന്ന് അനൂപ് ചോദിക്കുന്നു. ഞങ്ങൾ ഈ ഗസ്റ്റ് ഹൗസിൽ തന്നെയാണ്. ഇന്നലെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ എന്ന് മീര പറയുന്നു. ആ പറഞ്ഞു, എങ്കിലും ചോറ് തന്നേ ഉള്ളൂ എന്ന് അനൂപ് പറഞ്ഞപ്പോൾ മീര പറയുന്നു, എൻ്റെ പൊന്ന് അനൂപേട്ട, ഞാൻ പറഞ്ഞില്ലേ ഒരു കുഴപ്പമില്ലെന്ന്. അനൂപേട്ട ഒന്ന് സമാധാനത്തോടെ ഇരിക്കേ. ആതിര എവിടെയെന്ന് അനൂപ് ചോദിച്ചപ്പോൾ, ആ അവൾ ഇവിടേക്ക് തന്നെ ഉണ്ട് എന്ന് മീര പറയുന്നു. അപ്പോൾ നിൻ്റെ അടുത്ത് അവൾ ഇല്ലേ എന്ന് ടെൻഷനോടെ അനൂപ് ചോദിക്കുന്നുണ്ട്. ഷോ, ടൂർ വന്നിട്ട് എപ്പോഴും അവളുടെ പിറകെ എനിക്ക് നടക്കാൻ പറ്റുമോ എന്ന് മീര പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ അനൂപ് പറയുന്നു, നടക്കണം, എപ്പോഴും അവൾ നിൻ്റെ കൺവെട്ടത്തുണ്ടാക്കണം, മനസ്സിലായോ? ഞാൻ ശ്രദ്ധിച്ചോളാം അനൂപേട്ടൻ, ആദ്യം ഈ ആവലാതി ഒന്ന് നിർത്ത് എന്ന് മീര. ആവണിമോളോ എന്നും അനൂപ് ചോദിക്കുന്നു. എഴുന്നേറ്റില്ല എന്ന് മീര പറയുന്നു. എന്നാൽ പിന്നെ ഫോൺ വെച്ചേരെ, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്തെങ്കിലും നിനക്ക് ഇഷ്ടപ്പെടായിക തോന്നിയാൽ അപ്പോൾ തന്നെ ആതിരയും മോളെയും വിളിച്ച് വന്നേക്കണം. അത് എവിടെയാണെങ്കിലും ഏത് സമയത്താണെങ്കിലും കേട്ടോ എന്നും അനൂപ് ചോദിക്കുന്നു. ശരി, ഇനിയെങ്കിലും ഞാൻ ഫോണൊന്ന് വെച്ചോട്ടെ എന്ന് മീര. ഫോൺ വെച്ചതിന് ശേഷം ഈ അനൂപേട്ടൻ്റെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞ് കിടുങ്ങി വിറച്ചിരിക്കുകയാണ് മീര. ആതിരയുടെ കാര്യം ഓർത്ത് വല്ലാത്ത ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും അനൂപ് നടക്കുന്നു. തുടർന്ന് അർച്ചന സച്ചിക്കുള്ള ചായയുമായി എത്തിയിരിക്കുന്നു. കുളിച്ച് ഫ്രഷായാണ് അർച്ചന എത്തിയിരിക്കുന്നത്. അർച്ചന സച്ചിയെ വിളിച്ചുണർത്തുന്നു. വിളിച്ചിട്ട് ഉണരാത്തത് കൊണ്ട് തന്നെ അർച്ചന അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ സച്ചി അച്ചുവിൻ്റെ കയ്യിൽ പിടിക്കുന്നു. ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ ഒരു പുഞ്ചിരിയോടെ അച്ചു സച്ചിയെ നോക്കുന്നു. ഇതാരാ രാജകുമാരിയോ തലയിൽ കിരീടമൊക്കെ വെച്ച്? താൻ കുളിയൊക്കെ കഴിഞ്ഞു അല്ലേ എന്ന് സച്ചി ചോദിക്കുന്നു. ചിരിച്ചുകൊണ്ട് അർച്ചന പറയുന്നുണ്ട്, എപ്പോഴേ ഈ കൈയും പിടിച്ച് കിടന്നാൽ പോരാ, സച്ചിയുടെ ഇങ്ങോട്ട് എഴുന്നേറ്റേ. എന്നാൽ സച്ചി അച്ചുവിൻ്റെ കയ്യിൽ പിടിച്ച് തൻ്റെ അടുത്തേക്ക് വലിച്ചു നിർത്തുന്നുണ്ട്. ബെഡിലേക്ക് അച്ചു വന്നിരിക്കുന്നു. കുറച്ചു നേരം ഞാൻ ഇവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് അച്ചുവിൻ്റെ മടിയിൽ കിടന്നുറങ്ങുകയാണ് സച്ചി. നമ്മളിന്ന് എങ്ങോട്ടാണ് സച്ചിയേട്ടാ പോകുന്നത്? ഇവിടെ അടുത്ത് നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടോ എന്ന് അച്ചു പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും ആശ്വാസം കിട്ടുന്നതും സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്നതുമായ സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ തല വെച്ചിരിക്കുന്നത്. അയ്യോ, ചുമ്മാ അങ്ങ് പൊക്കി പറയലേ. പറയൂ സച്ചിയേട്ടാ, നമ്മളിന്ന് എവിടേക്കാണ് പോകുന്നത് എന്ന് അച്ചു പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു, ഇവിടെ അടുത്തൊരു വെള്ളച്ചാട്ടമുണ്ട്, ഞാൻ പണ്ട് കണ്ടിട്ടുള്ളതാ. ഇപ്പോൾ അതിൻ്റെ കണ്ടീഷൻ എന്താണെന്നറിയില്ല. നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ടേക്ക് പോകാം. ഇതിനെല്ലാം ആദ്യം എൻ്റെ ഭർത്താവ് ഒന്ന് എണീക്കേ എന്ന് അച്ചു പറഞ്ഞപ്പോൾ കുറച്ച് നേരം കൂടി എന്ന് പറഞ്ഞ് സച്ചി കിടക്കാൻ തുടങ്ങുന്നു. വേണ്ട എന്ന് പറഞ്ഞ് സച്ചിയുടെ തല അവിടെ ബെഡിലേക്ക് എടുത്ത് വെക്കുകയാണ്. എന്നിട്ട് അച്ചു എണീറ്റ് പോകുന്നു. വേഗം എഴുന്നേറ്റ് വാ, എഴുന്നേറ്റ് ചായ കുടിക്ക എന്നൊക്കെ പറഞ്ഞ് സച്ചിയെ പിടിച്ച് വലിക്കുകയാണ് അച്ചു. മടിയോടെ സച്ചി എണീറ്റു. സിന്ധു ചേച്ചി രാവിലെ കൊണ്ടുവച്ചിട്ട് പോയ ചായയാണ്, ഇപ്പോൾ തണുത്ത് കാണും എന്ന് പറഞ്ഞിട്ട് ബാത്റൂമിലേക്ക് സച്ചിയെ പറഞ്ഞു വിടാൻ തുടങ്ങുകയാണ് അച്ചു. ഞാൻ ടവൽ എടുത്തിട്ട് തരാമെന്നും പറയുന്നു. വേണ്ട, എനിക്ക് ഈ ടവൽ മതി എന്ന് പറഞ്ഞ് അച്ചുവിൻ്റെ തലയിൽ കിടന്ന ടവൽ വലിച്ചെടുത്തുകൊണ്ട് പോവുകയാണ് സച്ചി. പുഞ്ചിരിയോടെ അച്ചുവും നിൽക്കുന്നു. ശേഷം കാണിക്കുന്നത് ചായ കുടിച്ചുകൊണ്ട് ആ വീടിൻ്റെ മുറ്റത്ത് ഗാർഡനിൽ ഇങ്ങനെ പൂവൊക്കെ നോക്കി അവിടുത്തെ ഭംഗിയൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് അർച്ചന. സിന്ധു അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു, മോൾ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന്? വെറുതെ ഇവിടേക്ക് കാണാമെന്ന് കരുതി എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സിന്ധു പറയുന്നു, ഇവിടെ അടുത്ത് ഇഷ്ടംപോലെ കാണാൻ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. മോളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുന്നു. അച്ഛനും അമ്മയും ഏട്ടനും ഏട്ടത്തിയും പിന്നെ അനിയത്തിയും എന്നൊക്കെ അച്ചു പറയുന്നു. ഏട്ടനും മോളും അനിയത്തിയുമാണ് ഇപ്പോൾ ഇവിടെ വന്നേക്കുന്നത് അല്ലേന്നും സിന്ധു ചോദിക്കുന്നുണ്ട്. അതേ എന്ന് പറഞ്ഞു അങ്ങോട്ടേക്ക് മാറി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുകയാണ് അച്ചു. ഇവള് അടുക്കുന്നില്ലല്ലോ, എന്ത് പറഞ്ഞിട്ടൊന്ന് കൂട്ടാകും എന്നൊക്കെ സിന്ധു മനസ്സിൽ വിചാരിച്ചിട്ട് അച്ചുവിനോട് പറയുന്നു, എല്ലാം മോളുടെ ഭാഗ്യമാണ്. അല്ല, നെല്ലിശ്ശേരിയിലേക്ക് മോളെ കൊണ്ടുവന്നതേ നല്ല ആൾക്കാരാണ്. സേതു സാറും സച്ചി സാറും അവനിക മേഡവും എല്ലാം പാവങ്ങളാണ്. എന്ത് പറഞ്ഞിട്ടും അർച്ചന അങ്ങോട്ടേക്ക് അടുക്കുന്നില്ല. സിന്ധു വീണ്ടും വിചാരിക്കുന്നു, ഷോ ഇതിപ്പോൾ ഈ പെണ്ണിന് പകരം അവന്തികയും മേഡം എന്നെ കൊല്ലുന്ന ലക്ഷണമാണല്ലോ. ഇനി ഇവളോട് എന്ത് പറയും? ഇവിടെ അടുത്ത് അമ്പലം വല്ലതും ഉണ്ടോ എന്ന് അർച്ചന ചോദിച്ചപ്പോൾ സിന്ധു പറയുന്നു, ഇവിടെ ഒരു കുന്തവും ഇല്ലെന്ന്. പെട്ടെന്ന് അർച്ചന തിരിഞ്ഞു നോക്കിയപ്പോൾ സിന്ധു പറയുന്നു, അയ്യോ ഉണ്ട് ഉണ്ട് ഈശ്വര ഉണ്ട്, ഈശ്വര ക്ഷമിക്കണേ.
ഇവിടെ ധാരാളം അമ്പലങ്ങളുണ്ട് മോളെ, അതിനോട് ചേർന്ന് ഒരു കാവും. മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അപ്പോൾ ഫലം കിട്ടും. ഈശ്വര എന്നെന്ന് നീട്ടി വിളിച്ചാൽ വിളിച്ചു തീരുന്നതിന് മുമ്പ് ഫലം കിട്ടിയിരിക്കും. എന്നും സിന്ധു പറഞ്ഞപ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, ചേച്ചി അവിടെ പോയിട്ടുണ്ടോ എന്ന്. അവിടെ പോയിട്ടുണ്ടോ എന്നോ, കുറേ തവണ പോയിട്ടുണ്ട്. എൻ്റെ അയൽപക്കക്കാരെ കുറച്ച് മാന്തലായിരുന്നു, എത്ര പറഞ്ഞിട്ടും കേൾക്കാത്തത് കൊണ്ട് ഞാൻ ആ ക്ഷേത്രത്തിലേക്ക് പോയി വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു. മൂന്നിനെന്ന് കിട്ടിയ വിലയ്ക്ക് സ്ഥലവും വീടും വിറ്റ് ഓടിയില്ലേ അവര്. അങ്ങനെ എൻ്റെ അയൽപക്കത്തുള്ള എല്ലാ കുഴപ്പക്കാരെയും ഞാൻ ഓടിച്ചു. ഇപ്പോൾ ആ ഏരിയയിലെ എൻ്റെ വീട് മാത്രമേ ഉള്ളൂ. കൂടുതൽ ആ ക്ഷേത്രത്തിലേക്ക് വരുന്നത് പുറത്തുള്ളവരാണ്, കല്യാണം കഴിഞ്ഞ് കുട്ടികളൊന്നും ഇല്ലാത്തവർ. ചിലതിനേക്ക് കരച്ചിൽ കേട്ടാൽ മനസ്സ് നുറുങ്ങിപ്പോകും. അങ്ങനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നവർ പിന്നീട് നിറവേറുമായിട്ടാണ് വരുന്നത്. വല്ലാത്തൊരു ശക്തിയാണ്, പറഞ്ഞപ്പോൾ തന്നെ ഒരു പെരുപ്പ്. ഇപ്പോൾ ഞാൻ അവിടെ പറഞ്ഞപ്പോൾ മോൾക്കും ഒന്ന് കാണണമെന്ന് തോന്നില്ലേ എന്ന് സിന്ധു പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു, ശരിക്കും എനിക്ക് അവിടേക്ക് പോകണമെന്നുണ്ടെന്ന്. എനിക്കും അങ്ങനെയാണ് തോന്നുന്നത്, നമുക്ക് അവിടേക്കൊന്ന് പോയാലോ എന്ന് സിന്ധു പറയുന്നു. ആ പോകാം, സച്ചിടനെ കൂട്ടി പോകാമെന്ന് അർച്ചന പറഞ്ഞപ്പോൾ സിന്ധു പറയുന്നു, എന്തിനെ, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ താല്പര്യമില്ല അതാണ് എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സിന്ധു പറയുന്നു, വിവാഹം കഴിഞ്ഞ് ഇത്രയൊക്കെ ആയില്ലേ, ഒരു കുഞ്ഞുണ്ടാകേണ്ട സമയമൊക്കെ ആയി, ഒന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ എല്ലാം ശരിയാകും. ദീർഘസുമംഗലിയായിരിക്കാനും ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനും ഭർത്താവിനും ഒരാപത്തും സംഭവിക്കാതിരിക്കാനും അവരെ ഒരു നൂല് ജപിച്ചു തരും. ആ നൂല് കെട്ടിയാൽ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആർക്കും ഒരാപത്തും സംഭവിക്കില്ല, ഞാനതിന് സാക്ഷിയാണ്. അങ്ങനെ നൂല് ജപിച്ചു തരണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പോകണം, മറ്റാരെയും അറിയിക്കാതെ. രഹസ്യമായിട്ട് ചരട് കിട്ടിയാൽ ശത്രുക്കൾ നമ്മുടെ കാൽക്കൽ വന്ന് കിടക്കും. എൻ്റെ ശത്രുക്കളിൽ പലരും ഇപ്പോൾ നല്ലവരാണ്. സത്യത്തിൽ നമുക്ക് പോയാലോ എന്ന് സിന്ധു പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു, പോകാം, പക്ഷേ വണ്ടി. എന്തിനാ വണ്ടി, ഈ പറമ്പെന്ന് കഴിഞ്ഞാൽ അമ്പലമാണ്, നടന്നു പോവേണ്ട ദൂരമേ ഉള്ളൂ. എങ്കിലേ ഞാൻ എൻ്റെ അനിയത്തെ വിളിക്കാം എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സിന്ധു പറയുന്നു, ഇത് മറ്റാരും അറിയല്ല എന്നാണ് ശാസ്ത്രം. അർച്ചന പറയുന്നു, ഇത് ഞാൻ അവളോട് പറയില്ല, കൂട്ടിനെ വിളിച്ചുകൊണ്ട് പോയാൽ മതി, സച്ചേട്ടൻ ഒറ്റയ്ക്ക് പോയാൽ എന്നെ വഴക്ക് പറയും, അതുകൊണ്ടാണ്. അവളെ നമുക്ക് പുറത്ത് നിർത്താം എന്നും പറയുകയാണ് അർച്ചന. എങ്കിൽ പിന്നെ ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് സിന്ധു പോകുന്നു. ഈ സമയം ഫ്രഷ് ആയതിനു ശേഷം സച്ചി അർച്ചനയെ തിരക്കുന്നു. അർച്ചനയെ അവിടേക്ക് നോക്കിയിട്ട് കാണുന്നില്ല. ആ സമയം കൊണ്ട് അർച്ചനയും ആതിരയും കൊണ്ട് സിന്ധു ആറിൻ്റെ ഭാഗത്തേക്ക് വന്നിരിക്കുന്നു. നമ്മൾ എവിടെയാണ് ചേച്ചി പോകുന്നത് എന്ന് ആതിര അർച്ചനയോട് ചോദിച്ചപ്പോൾ അർച്ചന പറയുന്നുണ്ട്, നമ്മളൊരു ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്, ആവണി മോളെയും കൂടി കൂട്ടാമായിരുന്നു എന്ന് ആതിര പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടി പിന്നീട് വരാമെന്ന്. വാ, നിങ്ങൾ പോരെ, വലിയ മഴയുള്ളപ്പോൾ വെള്ളം കുറച്ച് കൂടുതലായിരിക്കും എന്ന് സിന്ധു പറഞ്ഞിട്ട് മുന്നേ നടക്കുന്നു. ചേച്ചി ഇനി ഒരുപാട് നടക്കണോ എന്ന് ആതിര ചോദിക്കുന്നുണ്ട്. ഏയ്, ഈ വഴി കുറച്ച് ദൂരം കൂടി പോയാൽ മതി, സേരു സാറൊക്കെ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ വഴിയാണ് അവർ പോയിക്കൊണ്ടിരുന്നത് എന്ന് സിന്ധു പറഞ്ഞപ്പോൾ ഈ സ്ഥലമൊക്കെ അച്ഛൻ്റെ ഇതാണോ എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട്. പിന്നല്ലാതെ ഈ കാണുന്നത് മുഴുവനും സേതു സാറിനുള്ളതാണ്. സേതു സാറിനെ എന്ന് പറഞ്ഞാൽ സാറിൻ്റെ മകൻ്റെ ഭാര്യയായ മോൾക്കും കൂടി ഉള്ളതാണ്. സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് സിന്ധുവിൻ്റെ ഫോണിലേക്ക് ഒരാൾ വിളിക്കുന്നത്. നിങ്ങൾ നടന്നോളൂ എന്ന് അവരോട് പറയുകയാണ് സിന്ധു. സിന്ധുവിനെ ഫോണിലേക്ക് വിളിക്കുന്നത് അവന്തികയാണ്. മാഡം പറഞ്ഞതുപോലെ എല്ലാം ചെയ്തിട്ടുണ്ട്, ആ അർച്ചന കൊച്ചിൻ്റെ കൂടെ അനിയത്തിയും ഉണ്ട് എന്നും സിന്ധു പറയുന്നു. വേടി ഒന്ന് പക്ഷി രണ്ട് എന്ന് അവന്തിക വിചാരിച്ചിട്ട് ഫോൺ വെച്ചു. സച്ചിയും സന്ദീപും ആതിരയും അർച്ചനയും അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്നാണ് ആതിര ഓടി ഇവരുടെ മുന്നിലേക്ക് വരുന്നത്. അർച്ചന എവിടെയെന്ന് സച്ചി ചോദിച്ചപ്പോൾ ചേട്ട അവിടെ വെച്ച് എന്ന് പറഞ്ഞിട്ട് നേരത്തെ ഉണ്ടായ സംഭവം ആതിര അവരോട് പറയുന്നുണ്ട്. ആതിരയും അർച്ചനയും കൂടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സിന്ധു ആണെങ്കിൽ ഫോണിൽ സംസാരിച്ച് പകുതി വരെ ആയപ്പോൾ നിന്നു. അപ്പോൾ ഇവരുടെ മുന്നിലേക്ക് രണ്ട് പേര് വന്നു. ഒരാളുടെ കയ്യിൽ കത്തിയുണ്ട്. പേടിച്ച് അർച്ചനയും ആതിരയും വന്ന വഴിയെ തിരിഞ്ഞോടി സിന്ധു ചേച്ചി എന്ന് വിളിച്ച് അവിടേക്ക് നോക്കിയപ്പോൾ സിന്ധു ചേച്ചി അവിടെ എങ്ങും കാണുന്നില്ല. ഇവർ രണ്ടുപേരുടെയും പിറകെ ആ ഗുണ്ടകളും ഓടുന്നു. പോകുന്ന വഴിക്ക് ആതിര ഒന്ന് വീണു. ആതിര വീണത് കാണാതെ ആ ഗുണ്ടകൾ അർച്ചനയുടെ പിന്നാലെ ഓടുന്നുണ്ട്. എന്നാൽ ആതിര പിറകിൽ വീണ കാര്യം അർച്ചന അറിയുന്നില്ല. ആതിര പിന്നീട് ചെന്ന് നോക്കിയപ്പോൾ അർച്ചനയും ആ രണ്ട് ഗുണ്ടകളെയും കാണുന്നില്ല. പിന്നീട് ആതിര വന്നപ്പെട്ടത് സച്ചിയുടെയും സന്ദീപിൻ്റെയും മുന്നിലാണ്. ആ കാര്യങ്ങളൊക്കെ ഇവരോട് പറയുകയും ചെയ്തു. രണ്ടുപേരും പോകാൻ തുടങ്ങിയപ്പോൾ സച്ചി പറയുന്നു, നീ ആതിരയും കൂടി വീട്ടിലേക്ക് പോക്കോ, ഞാൻ അർച്ചനയും കൂടി വന്നോളാം എന്ന് പറഞ്ഞ് സന്ദീപിനെയും ആതിരയും ഒന്നിച്ചു വിടുന്നു. അർച്ചനയാണെങ്കിൽ കുറേ ദൂരം ഓടുന്നു. അർച്ചനയ്ക്ക് പിന്നാലെ ആ ഗുണ്ടകളും ഒരാളുടെ കയ്യിൽ കത്തിയും ഉണ്ട്. അർച്ചന കുറേ ദൂരം ഓടിയപ്പോൾ അവിടെ ഒരു ചെറിയ ഒരു കെട്ടിടം കാണുന്നുണ്ട്. ജനല തുറന്ന് നോക്കിയപ്പോൾ ഒരാൾ അതിൻ്റെ അകത്തിരുന്ന് എടാ കെട്ടഴിച്ചു വിടാൻ, എടാ കെട്ടഴിച്ചു വിടാൻ എന്നൊക്കെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് നന്ദനാണ്. നന്ദനാണ് എന്ന് അർച്ചനയ്ക്ക് മനസ്സിലാകുന്നില്ല. കാരണം നന്ദൻ്റെ മുഖത്തുകൂടി ഒരു മുഖം മൂടി ഒരു തുണി കൊണ്ട് കെട്ടിയിരിക്കുന്നുണ്ട്. ജനലിൽ കൂടിയാണ് ഇത് കാണുന്നത്. അതിനകത്തിരുന്ന് നന്ദൻ പറയുന്നു, എടാ കെട്ടഴിച്ചു വിടാൻ, എന്നോട് എന്തിനാണ് ഈ ക്രൂരത കാണിക്കുന്നത് എന്നൊക്കെ.
എടാ, ഞാൻ നിങ്ങളുടെ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്നും നന്ദൻ പറയുന്നു. പെട്ടെന്ന് അകത്തേക്ക് കയറി അർച്ചന അയാളുടെ കെട്ടഴിച്ചു വിട്ടു. ആരാണ് എന്ന് നന്ദൻ ചോദിച്ചപ്പോൾ അർച്ചന പറയുന്നു, ചേട്ടാ, ചേട്ടൻ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷേ കെട്ടഴിച്ചു വിടാം. അങ്ങനെ കെട്ടഴിച്ചു വിടുകയാണ് അർച്ചന. ഈ സമയം അവിടെ മറ്റു രണ്ട് ഗുണ്ടകൾ വന്ന് അർച്ചനയെ പുറത്താക്കി. നന്ദൻ മുഖംമൂടി എടുത്തു മാറ്റി അവിടെ നിന്ന് മൂടി രക്ഷപ്പെടുന്നു. സച്ചി ആ സമയം ആ കെട്ടിടത്തിൽ എത്തിക്കഴിഞ്ഞു. അർച്ചനയെ അവരുടെ കയ്യിൽ നിന്നും സച്ചി രക്ഷപ്പെടുത്തുന്നുണ്ട്. രണ്ടുപേരെയും മടിച്ചൊതുക്കുകയാണ് സച്ചി. ഭയത്തോടെ ഇടയ്ക്കിടയ്ക്ക് സച്ചിയേട്ടാ സച്ചിയേട്ടാ എന്ന് അർച്ചന വിളിക്കുന്നുണ്ടെങ്കിലും സച്ചി രണ്ടുപേരെയും നന്നായിട്ട് അടിച്ചൊതുക്കുന്നു. ഒടുവിൽ അവരുടെ കയ്യിൽ നിന്ന് സച്ചിക്കും രണ്ട് മൂന്നടി കിട്ടിയിട്ടുണ്ട്. അവരുടെ സച്ചിയുടെ കൊങ്ങിക്ക് കുത്തിപ്പിടിച്ചപ്പോൾ രണ്ടുപേരുടെയും കൊങ്ങിക്ക് കുത്തിപ്പിടിച്ച് രണ്ടുപേർക്കും നന്നായി ഇടിച്ച് ചാമ്പി കൊടുക്കുകയാണ് സച്ചി. എന്നിട്ട് അവിടെ കിടന്ന ഒരു ചുടുകെട്ട് എടുത്ത് അവനിൽ ഒരാളെ എറിഞ്ഞു. ശേഷം അർച്ചനയും കൊണ്ട് സച്ചി അവിടെ നിന്നും രക്ഷപ്പെടുന്നു. അവൻ്റെ കയ്യിൽ അവർ ഫോൺ വിളിക്കുന്നുണ്ട്. മേഡം, ഒരു കുഴപ്പമുണ്ടെന്ന് അവർ പറയുന്നു. കുഴപ്പം? എന്ത് കുഴപ്പം? അർച്ചനയുടെ കാര്യം എന്തായി? അവളെ തീർത്തു എന്ന് അവൻ്റെ ചോദിക്കുന്നുണ്ട്. മേഡം, ഞങ്ങൾ വരുന്നതിന് മുമ്പേ ആ പെണ്ണ് നന്ദൻ്റെ കെട്ടഴിച്ചു വിട്ടു. അവരുടെ പിറകെ ആ സച്ചിയും വന്നു. എന്നിട്ട് സച്ചി ഞങ്ങളെ കീഴ്പ്പെടുത്തി, നന്ദൻ രക്ഷപ്പെട്ടു എന്നൊക്കെ അവർ പറഞ്ഞപ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക. ഇപ്പോൾ അവന്തികയുടെ എല്ലാ പ്ലാനും പൊളിഞ്ഞിരിക്കുന്നു. അർച്ചനെ കൊല്ലാൻ പറ്റിയതുമില്ല, നന്ദൻ രക്ഷപ്പെടുകയും ചെയ്തു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലേഖി ശർമ്മി ചാനൽ.